नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം। ആന്ധ്രാപ്രദേശിലെ വിവിധ ഇടങ്ങളിൽ അജ്ഞാത രോഗം പടരുന്നതായി റിപ്പോർട്ട്। ഇതിനോടകം തന്നെ 228 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു। ചുഴലിക്ക് സമാനമായ രോഗം പ്രകടിപ്പിച്ചതിനു പിന്നാലെ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് രോഗികൾ എത്തിയിരിക്കുന്നത്। അവർ ഒരു പ്രത്യേക പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയോ മറ്റ് ആൾക്കൂട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു। 70 രോഗികളെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ 26 സ്ത്രീകളും 46 കുട്ടികളും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്। രോഗികളിൽ ഭൂരിഭാഗവും പ്രായമായവരും കുട്ടികളുമാണ് എന്നതാണ് ശ്രദ്ധേയം। ഏലൂർ സന്ദർശിച്ച് പ്രശ്നങ്ങൾ നിർണ്ണയിക്കാൻ ഒരു മെഡിക്കൽ സംഘം കേസുകൾ പരിശോധിച്ചു, രോഗികളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചു। റിപ്പോർട്ടുകളിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല। രോഗികൾ വ്യത്യസ്ത പ്രായത്തിലുള്ളവരാണ്। ചികിത്സയിലുള്ള 6 വയസ്സുകാരിയുടെ നില വഷളായതിനെ തുടർന്ന് വിജയവാഡയിലേക്ക് മാറ്റുകയും ചെയ്തു। മുൻകരുതൽ നടപടിയായി വിജയവാഡയിൽ അടിയന്തര വൈദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചു। രോഗികളിൽ കോവിഡ് പരിശോധനകൾ നടത്തിയെന്നും എല്ലാ റിപ്പോർട്ടുകളും നെഗറ്റീവ് ആണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു। അടിയന്തര സാഹചര്യം നേരിടാൻ ഏലൂരിലെ 150 കിടക്കകളും വിജയവാഡയിൽ 50 കിടക്കകളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു। ജീവന് ഭീഷണിയുള്ള സാഹചര്യമില്ല, ഒപ്പം സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ഇതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല। മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു। കോതപ്പേട്ട, പടമരവീതി, വങ്കായ ഗുഡേം എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്। എന്തായാലും അജ്ഞാത രോഗത്തിന്റെ ഉറവിടം അറിയാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകർ കഠിനമായ ശ്രമത്തിലാണ്। ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ।